റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു ടൊമാറ്റോ തീയലാണ്. ചോറിനൊക്കെ നല്ലൊരു കൂട്ടാനാണ് ഈ ടൊമാറ്റോ തീയൽ. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. തീയൽ വെക്കുന്നതിന് ആദ്യം തേങ്ങ വറുത്തരച്ച് നമുക്കത് അരച്ചെടുത്ത് വെക്കാം. നമുക്കാദ്യമൊപ്പം തേങ്ങ വറുക്കുന്നത് ചെയ്യാം. നമുക്ക് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ വറക്കാനിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറിൽ ചെറു തീയിൽ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ നല്ല പൊടിയായിട്ട് ചുരണ്ടിയതായിരിക്കണം. ഏതാണ്ട് മൂത്ത് നമുക്കെടുക്കേണ്ട പരുവമായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ മതിയൊന്ന് ചുമന്ന് വരാനായ നല്ല മെറൂൺ കളറിൽ വരണം. ആവശ്യത്തിന് തേങ്ങ വറുത്തത് നല്ല പരുവത്തിന് വറുത്തു. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. തീ ഓഫ് ചെയ്ത് കൊടുക്കണേ. കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ, ഞാൻ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു മുക്കാൽ ടീസ്പൂൺ, ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മൾ ആ തേങ്ങ വറുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ വഴറ്റിയെടുക്കാം. നമുക്ക് അരപ്പ് ചേർക്കേണ്ട ടൊമാറ്റോ വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു സവാള നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരുന്നത് ചേർക്കാം. രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് വറക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേക രുചി കിട്ടും. ചേർത്ത് നല്ലതുപോലെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മൂന്ന് ടൊമാറ്റോ അരിഞ്ഞതും ചേർക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വീണ്ടും നല്ലതുപോലെ വഴറ്റുക. ഇത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ഇതിൽ തന്നെ കിടന്ന് ഈ ടൊമാറ്റോയുടെ വെള്ളവുമെല്ലാം ഉണ്ട്. ഇതിൽ കിടന്ന് വഴന്ന് നല്ല വെന്ത് വരുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അതിൽ കിടന്ന് വഴന്ന് വരട്ടെ. ടൊമാറ്റോ വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഇടാം. ഈ സമയത്ത് നമ്മുടെ ആ തേങ്ങ വറുത്ത് വെച്ചിരുന്നത് തണുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം.
നമ്മൾ തേങ്ങ നല്ല നല്ലതായി ഫൈനായിട്ട് അരച്ചെടുത്തു. നമുക്ക് ടൊമാറ്റോ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്, വെന്ത് നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പിട, നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൊണ്ടുള്ളത് ഈ കറിയിലേക്ക് ചേർക്കാം. ആ ടൊമാറ്റോയുടെ പുളിയൊക്കെ ഉള്ളതാണ്. സാധാരണ നമ്മൾ തീയൽ നിച്ചിരെ പുളിയൊക്കെ ചേർക്കും, ഇത് നമുക്ക് പുളിയുടെ ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി കൂടെ, ഇത് നല്ലപോലെ കുറുകിയിരിക്കുകയാണ്, നമുക്ക് ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ച് കറിയൊന്ന് നീട്ടാം. ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്, ഇത് തീയലാണ്. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ കറിയുടെ അരപ്പെല്ലാം. ഒന്ന് നല്ലതായിട്ട് തിളച്ചു വരുമ്പോൾ താളിച്ച് കറിയെടുക്കാം. ഒന്ന് തിളക്കട്ടെ തീയിൽ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ്. നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ തീയൽ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.